ക്ഷമ ഉള്ളം കൊണ്ട് ശോധന ചെയ്യണം. എന്റെ അകത്ത് ആരോടെങ്കിലും കയ്പുണ്ടോ? ആ കയ്പ് വെച്ചോണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ പുസ്തകം നിന്നോട് പറയുന്നു, ആ പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകാര്യം അല്ല. എന്റെ കർത്താവ് എന്റെ പാപങ്ങളും എന്റെ കുറവുകളും ക്ഷമിച്ചത് ഫ്രീ ആക്കിയത് ഫ്രീ ആയിട്ടാണ് അവൻ എനിക്ക് സൗജന്യമായി ക്ഷമ അവൻ സൗജന്യമായിട്ടാണ് തന്നതെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ച ക്ഷമ നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫ്രീലി യു ഹാവ് റിസീവ്ഡ് freely give എന്നുള്ളതാണ്. Forgiveness, give, giving, കൊടുക്കുക, ക്ഷമ കൊടുക്കാനുള്ളതാണ്, സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. മത്തായി 10:8 യേശു ക്രിസ്തു പറയുന്നുണ്ട്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. ദൈവം നിങ്ങളുടെ പാപങ്ങളെ സൗജന്യമായി ക്ഷമിച്ചോ? ദൈവികമായ ക്ഷമ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും ക്ഷമിച്ചത് ഫ്രീ ആക്കിയത് ഫ്രീ ആയിട്ടാണ് അവൻ എനിക്ക് സൗജന്യമായി ക്ഷമ അവൻ സൗജന്യമായിട്ടാണ് തന്നതെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ച ക്ഷമ നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. ഹല്ലേലൂയ. അതാ കൊലോസ്യർ 3:12-13, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും ആയ പ്രിയരെ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. വഴക്കുണ്ടാകാം, അസ്വസ്ഥതകൾ ഉണ്ടാകാം, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. എമ്മാസിലേക്ക് പോയ കുടുംബം ഒരു വിഷയത്തിൽ തർക്കിച്ചില്ലേ? തർക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അത് വെച്ചു പുലർത്തുവാൻ അതിൽ തുടരുവാനല്ല കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ, നിങ്ങളും ചെയ്യുവീൻ. ഈ വാക്യം വായിക്കുമ്പോഴാണ് നെടുമാട് വീഴുന്നത്. ഈ വാക്യം വായിക്കുമ്പോഴാണ് കയ്പെല്ലാം ഐസ്ക്രീം പോലെ ഉരുകി പോകുന്നത്. കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ എന്നാ ക്ഷമയാ എനിക്ക് തന്നേ? എന്റെ കർത്താവ് എന്തോ ക്ഷമയാ എന്നോട് കാണിച്ചേ. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടോ, ഞാൻ പൂർണ്ണനായതുകൊണ്ടോ, ഞാൻ ഭക്തനായതുകൊണ്ടോ, ഞാൻ വിശുദ്ധനായതുകൊണ്ടോ, ഞാൻ എല്ലാം തികഞ്ഞവനായതുകൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ടാണ്. പലതിലും പലപ്പോഴും പലയിടത്തും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവീൻ. കണ്ടോ, ക്ഷമയുള്ളടുത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളടുത്ത് ബന്ധമുണ്ട്. ക്ഷമയില്ലാത്തടുത്ത് സ്നേഹമില്ല, സ്നേഹമില്ലാത്തടുത്ത് ബന്ധമില്ല. പല ബന്ധങ്ങളും മുറിഞ്ഞു പോയത്, പല സ്നേഹങ്ങളും അന്യപ്പെട്ടു പോയത് ക്ഷമിക്കാത്ത ഹൃദയം കൊണ്ടാണ്, ക്ഷമിക്കാത്ത മനോഭാവം കൊണ്ടാണ്. ക്ഷമയുടെ പൂർണ്ണതയായ ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായക കൊണ്ട് ഇവരോട് അവിടുന്ന് ക്ഷമിക്കണമേ. പ്രസംഗം മാത്രമല്ലായിരുന്നു, ജീവിതത്തിൽ ക്ഷമിക്കേണ്ടിയ സാഹചര്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ക്ഷമിക്കേണ്ടടുത്ത് കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്, തിരുത്തേണ്ടടുത്ത് കർത്താവ് തിരുത്തിയിട്ടുണ്ട്, ചാട്ടവാറെടുക്കേണ്ടടുത്ത് കർത്താവ് എടുത്തിട്ടുണ്ട്. ക്ഷമ ഉള്ളം കൊണ്ട് ശോധന ചെയ്യണം, എൻ്റെ അകത്ത് ആരോടെങ്കിലും കയ്പുണ്ടോ? ആ കയ്പ് വെച്ചോണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്?
പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ പുസ്തകം നിന്നോട് പറയുന്നു, ആ പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകാര്യം അല്ല. സ്നേഹങ്ങളുടെ അടുത്ത് ബന്ധമുണ്ട്, ബന്ധമുള്ളടുത്ത് ക്ഷമയുണ്ട്. ചില ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നു, ഇന്നും ഞങ്ങളുടെ ബന്ധം ഒലയാതെ നിൽക്കുന്നത് പരസ്പരം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. പല വിശ്വാസികളും പല ശുശ്രൂഷകരും ഇന്നും വർഷങ്ങളായി ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് പാസ്റ്ററിന് വിശ്വാസിയെയും വിശ്വാസിക്ക് പാസ്റ്ററെയും മനസ്സിലാക്കാൻ കഴിയുന്ന, ക്ഷമിക്കുവാൻ കഴിയുന്ന മനോഭാവം കൊണ്ടാണ്. പല മക്കളുമാരും ഇന്നും മാതാപിതാക്കൾ ഇന്നും പല മക്കളുമാരെ സ്നേഹിക്കുന്നത് അമ്മയുടെ ചങ്ക് വേദനിപ്പിച്ചിട്ടും അപ്പനെ നീ വിഷമിപ്പിച്ചിട്ടും ഇന്നും ആപ്പനും അമ്മയും നിന്നെ സ്നേഹിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നോട് ക്ഷമിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ്. ക്ഷമയുള്ളിടത്തേ ബന്ധമുള്ളൂ. ഇന്നും എൻ്റെ യേശുവുമായി എനിക്ക് ബന്ധമുള്ളത്, എൻ്റെ കർത്താവുമായി എനിക്ക് ബന്ധമുള്ളതും അവനും അവന് ഞാനുമായി ബന്ധമുള്ളതും അവൻ എന്നോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയാ. ഈസ് അണ്ടർസ്റ്റാൻഡിങ് മീ. ഭാര്യ ഭർത്താക്കന്മാരനെ കേൾക്കുന്നുണ്ടോ? ഈ പരസ്പരം മനസ്സിലാക്കലുകൾക്കകത്ത് ക്ഷമിക്കുന്ന മനോഭാവം ഉണ്ടാകും.